കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എം എന്നുള്ളത് മാസ് ഓഫ് ദ ബോഡി എക്സ് ഡിസ്റ്റൻസ് മൂവ്ഡ് ഇവിടെ ഇപ്പം എൽ ആണ് നമ്മൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ഈ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്ത കേസിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആക്ട് ചെയ്ത് റീജിയൻ എത്രയാണ് എ ടു ബി എൻ്റെ ലെങ്ത് എൽ ആണ് ഓക്കെ ഇവിടെ ഈ കേസിൽ കണ്ടാൽ തന്നെ നമുക്കറിയാം എ ടു ബി ഈ ലെങ്ത് പാത്ത് ലെങ്ത് കൂടുന്നതും എല്ലിനേക്കാൾ കൂടുതലായാലും നമുക്ക് എന്തറിയാം ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കൂടി അല്ലേ അപ്പോൾ നമ്മൾ ഈ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനെതിരെ ചെയ്ത വർക്ക് ഡണ് കൂടി അല്ലേ എ ടു ബി കഴിഞ്ഞിട്ട് വേറൊരു സി ലെങ്ത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എ ടു ബി കഴിഞ്ഞ് ബി ടു സി എന്താണ് ഇതിൻ്റെ പാത്ത് ലെങ്ത് കൂടുന്തോറും വർക്ക് ഡൺ എന്തായി വർക്ക് ഡണും കൂടി സെയിം നമ്മളെ ഓൾഡ് കേസിൽ എ ടു ബി എന്നുള്ള കേസിൽ നിന്ന് ഈ ബോഡി എ ടു ബിന്ന് ബി ടു എ തിരിച്ചു വരികയാണ് ഓക്കെ നമുക്ക് ആ കേസ് കൺസിഡർ ചെയ്യാം എ ടു ബി എന്നുള്ള സെയിം ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ് ഈ ബോഡി ബിയിലെത്തിയ ബോഡി സോറി ബിയിലെത്തിയ ഈ ബോഡി എന്താണ് എയിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ എന്താണ് അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇത് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് അല്ലേ ഇതിനെ ഒപ്പോസ് ചെയ്യാണ് നമ്മൾ മോഷനെ ഒപ്പോസ് ചെയ്യുകയാണ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ സാധാരണ അപ്പോൾ എന്തായിരിക്കും ഈ മൈനസ് മ്യൂ ജി എം എക്സ് ആയിരിക്കും ഇതിൻ്റെ എന്ത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് അതെന്താണ് അത് റൈറ്റ് സൈഡിലേക്കായിരിക്കും ആക്ട് ചെയ്യുക ഓക്കെ എ ടു ബി ബി ടു എ അപ്പോൾ ഇത് എ എന്നുള്ള ആക്ച്വൽ പോയിന്റ് നമ്മൾ ഇനീഷ്യൽ പോയിന്റിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഈ ട്രിപ്പ് ഇതൊരു റൗണ്ട് ട്രിപ്പ് എന്ന് പറഞ്ഞുകൂടെ നമ്മൾ എ ടു ബി പോയി ബി ടു എ തിരിച്ചു വന്നാൽ നമുക്ക് എന്ത് പറയാം ഒരു ക്ലോസ്ഡ് ട്രിപ്പ് അല്ലെങ്കിൽ റൗണ്ട് ട്രിപ്പ് ഇപ്പോൾ റൗണ്ടിൻ്റെ കേസിൽ ഒരു റൗണ്ട് ട്രിപ്പിൻ്റെ കേസിൽ എന്താണ് ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് അത് തിരിച്ചു വന്നാലാണ് അതിനെ നമ്മൾ റൗണ്ട് ട്രിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കേസിൽ റൗണ്ട് ട്രിപ്പിൽ എന്താണ് ടോട്ടൽ വർക്ക് ഡൺ എന്താണ് അങ്ങോട്ട് എ ടു ബി എടുത്ത വർക്കും ബി ടു എ എടുത്ത വർക്കും തമ്മിലുള്ള സം എടുത്താൽ നമുക്ക് എന്ത് കിട്ടി മൈനസ് മ്യൂ ജി എം എക്സ് പ്ലസ് മൈനസ് മ്യൂ ജി എം എക്സ് അതെത്രയാണ് ഇസ് ഈക്വൽ ടു മൈനസ് ടു മ്യൂ ജി എം എക്സ് അല്ലേ അത് എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന കേസിൽ നമ്മൾ എന്താണ് കണ്ടത് നമ്മൾ കണ്ടു അങ്ങോട്ട് പോയാലും പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നു നമ്മളൊരു ക്ലോസ്ഡ് ട്രിപ്പിൽ വർക്ക് ഡൺ എത്രയായിരിക്കും നമുക്ക് സീറോ ആയിട്ടാണ് അതിൽ കിട്ടിയത് പക്ഷേ ഇത്തരത്തിലുള്ള നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന കേസിൽ എന്താണിത് ഇത് നോൺ സീറോ ആണ് അതൊരിക്കലും സീറോ ആയിരിക്കില്ല അത് വർക്ക് ഡൺ ഉണ്ടാകും വർക്ക് ഡൺ ബൈ ദ ബോഡി മൂവ്സ് ത്രൂ എ റൗണ്ട് ട്രിപ്പ് ഇസ് നോട്ട് സീറോ അപ്പോൾ നമുക്ക് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസിൻ്റെ രണ്ട് ഡെഫിനിഷൻ നമുക്കിതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം നമുക്ക് എഴുതാം ഒന്നാമത്തെ എന്താ ഫോഴ്സസ് സെറ്റ് ടു ബി നോൺ കൺസർവേറ്റീവ് ഇഫ് ദ വർക്ക് ഡൺ ബൈ ഇറ്റ് ഓൺ എ ബോഡി ദാറ്റ് മൂവ്സ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് ഡിപ്പെൻസ് അപ്പോൺ ദി പാത്ത് ടേക്കൺ ഫോർ ദ മൂവ്മെൻറ്റ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അത് ഗ്രേറ്റർ ദ പാത്ത് ഗ്രേറ്റർ ദ വർക്ക് ഡൺ എന്ന് പറയാം മറ്റേ കേസിൽ അങ്ങനെയല്ല നമ്മളെ പാത്തിനെ ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മളെ എത്ര ഇതാ ഓർമ്മയില്ലേ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഒന്നും കൂടി ക്ലിയർ മറന്നു പോയാലും ഒന്നും കൂടി ശ്രദ്ധിക്കണം നമ്മളിതാ എ ടു ബി നമുക്ക് ഏറ്റവും ചെറിയ മൂവ്മെൻ്റ് ഇതിലെയാണ് അല്ലേ ലീനിയർ മോഷനാണ് ഇതിലെ ഇതിനെ ഗ്രേറ്റർ ദ പാത്ത് വലിയ പാത്തിലൂടെ നമുക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി കുറച്ചും കൂടി ഇതാ ഈ ഒരു പാത്ത് നമുക്ക് എ ടു ബിയിലേക്ക് പോകാനുള്ള ഒരു മറ്റൊരു പാത്താണിത് ഇതിന് കുറച്ചും കൂടി ലെങ്ത് ഉണ്ട് അല്ലേ പാത്ത് ലെങ്ത് കുറച്ചും കൂടി കൂടുതലാണ് അതിനേക്കാൾ കൂടുതലുള്ള വേറൊരു പാത്താണിത് അപ്പോൾ എന്താണ് ഇതിലൊക്കെ ഇതിനെ നമുക്ക് പി എന്നും ഈ പാത്തിനെ ക്യൂ എന്നും ഈ പാത്തിനെ ആറെന്നും കൊടുത്താൽ കൺസർവേറ്റീവ് ഫോഴ്സസിൻ്റെ കേസിൽ എന്താണ് പിയിലും ക്യൂയിലും ആറിലും ഒക്കെ ചെയ്ത വർക്ക് ഡണ് സെയിം ആയിരിക്കും പക്ഷേ ഇവിടെ എന്താണ് ഇവിടെ പാത്ത് ലെങ്ത്തിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മൾ രണ്ട് ബോഡിക്കിടയിൽ ഈ ബോഡിക്കിട ഈ എ ടു ബി എന്നുള്ള പോയിൻസിനിടയിൽ നമ്മൾ ഏതൊക്കെ പാത്തിൽ പാത്ത് ലെങ്ത്തിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ വേറൊരു വഴി കൂടി ഇതാണ് വേറൊരു പാത്ത് എന്ന് വിചാരിക്കുക ഈ പാത്ത് ലെങ്ത്തിലാണ് നമ്മൾ ഈ ഇതിനെ നമ്മൾ എന്ത് എം എന്ന് കൊടുത്തു ഇതിൻ്റെ ലെങ്ത്ത് എം ആണെന്ന് വിചാരിക്കുക അപ്പോൾ എന്താണ് ഈ ഈ രണ്ട് പോയിൻറ്റ് എ ടു ബി എന്നുള്ള രണ്ട് പോയിൻറ്റ്സിനിടയിലുള്ള എം എന്നുള്ള ദൂരത്തിലുള്ള ആ ഒരു പാത്തിൻ്റെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനും ഡിഫറെൻ്റ് ആയിരിക്കും വർക്ക് ഡണും ഡിഫറെൻ്റ് ആയിരിക്കും എന്നതാണ് ഇത്തരത്തിലുള്ള നോൺ കൺസർവേറ്റീവ് ഫോഴ്സസിൻ്റെ ഒരു കേസ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഒന്നുകൂടി പറയാം ഫോഴ്സസ് എ ടു ബി നോൺ കൺസർവേറ്റീവ് ഇഫ് ദ വർക്ക് ഡൺ ബൈ ഇറ്റ് ഓൺ എ ബോഡി ദാറ്റ് മൂവ്സ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് ഡിപ്പെൻസ് അപ്പോൺ ദി പാത്ത് ടേക്കൺ ഫോർ ദ മൂവ്മെൻറ്റ്
പാത്ത് ഡിപ്പെൻഡ് ആയിട്ടുള്ള ഫോഴ്സസ്. പിന്നെ രണ്ടാമത്തെ ഡെഫിനിഷൻ എന്താണ്? നമ്മൾ റൗണ്ട് ട്രിപ്പ്, റൗണ്ട് ട്രിപ്പിൽ നോൺ സീറോ ആയിട്ടുള്ള റൗണ്ട് ട്രിപ്പിൽ ചെയ്ത വർക്കാണ് നോൺ സീറോ ആയിട്ടുള്ള ഫോഴ്സസ് ആണെന്ത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. നമ്മൾ ഒരു ഡെഫിനിഷനായിട്ട് പറഞ്ഞാൽ, ഇഫ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓൺ എ ബോഡി ദാറ്റ് മൂവ്സ് ത്രൂ എ റൗണ്ട് ട്രിപ്പേഴ്സ് നോൺ സീറോ ആയാൽ, നോൺ സീറോ ആണെങ്കിൽ അത്തരത്തിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആയിരിക്കും. ഓക്കെ, കൺസർവേറ്റീവ് ഫോഴ്സസിൻ്റെ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞു? ആ അത്തരത്തിലുള്ള ബോഡിക്ക് ഈ വർക്ക് ഡണ് സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലേ? സ്റ്റോർ ചെയ്യാൻ പറ്റും എന്തായിട്ട്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കൺസർവേറ്റീവ് ഫോഴ്സിനെ നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്തു? നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, മുൻ ക്ലാസ്സിൽ അത് ചെയ്തിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഇത്തരത്തിലുള്ള ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സസിൻ്റെ കേസിൽ നമുക്കൊരു പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇതിലെന്താണ്? ഈ ഇത്തരത്തിലുള്ള നോൺ കൺസർവേറ്റീവ് ഫോഴ്സസിൻ്റെ കേസിൽ വർക്ക് ഡൺ ബൈ ദ ബോഡി എന്താണ്? അത് സ്റ്റോർഡ് ചെയ്യപ്പെടുന്നില്ല, പകരം എന്താണ്? കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്. ഇത് ഇറ്റ്സ് സെറ്റ് ടു ദ വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ഡസ് നോട്ട് റിമെയിൻ സ്റ്റോർഡ് ഇൻ ഇറ്റ് ബട്ട് ഇറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്. പിന്നെന്താണ്? അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. വർക്ക് ഡൺ ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്കൊരു പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഫോഴ്സസ് ആണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. അപ്പോൾ ഇത്രയുള്ളൂ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസിൻ്റെ കേസിലുള്ളത്. രണ്ട് ഡെഫിനിഷൻ ശ്രദ്ധിക്കുക, പിന്നെ പൊട്ടൻഷ്യൽ എനർജി എന്ത് പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു പോയിൻ്റും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? എല്ലാവരും അപ്പോൾ ഷോർട്ട് നോട്ടൊക്കെ അയക്കുക പഴയ പോലെ തന്നെ. ഓക്കെ എന്നാൽ.